സാധാരണ കണ്ണൂരിലുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസാണ്. ഈ പാർട്ടി ഓഫീസും പാർട്ടി ലീഡർഷിപ്പും അറിയാതെ കണ്ണൂരിൽ ഒരു കൊലപാതകം ഇതുവരെ നടന്നിട്ടില്ല. എല്ലാം അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കൊലപാതകമാണ്. കണ്ണൂരിലെ കൊലപാതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ കൊലപാതകം നടന്നാൽ പ്രതികളെ അവർ കൊടുക്കും, പ്രതികളെ പാർട്ടി തീരുമാനിക്കും. ആ പ്രതികളെ പാർട്ടി തീരുമാനിച്ച് കൊടുക്കും. സാക്ഷി പറയുന്നവരെ ഭീഷണിപ്പെടുത്തി സാക്ഷി പറയാതിരിക്കാനും കൂറുമാറ്റാനുള്ള പരിശ്രമം ഉണ്ടാകും. പ്രതികൾ എല്ലാവരും വെറുതെ വിടും. ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളോളമായി നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തി ലോക്കൽ പോലീസാണ് അന്വേഷണം നടത്തിയത്. ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഗൂഢാചരണ കേസിൽ ഐ പി സി 118 പ്രകാരം രാജേഷിൻ്റെയും ജയരാജിൻ്റെയും പേരിൽ നേരത്തെ കേസ് കൊടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ജാമ്യത്തിൽ വിട്ടു. ഇത് ഈ സംഭവം കഴിഞ്ഞ ഉടനെ 315 നമ്പർ റൂം, അവിടെ പാർട്ടി നടത്തുന്ന ഒരു ആശുപത്രിയുടെ റൂമാണ് 315, അവിടെയാണ് രാജേഷും പിന്നെ ജയരാജും ഉണ്ടായിരുന്നത്, രാജേഷ് രാജും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ റൂമിലുണ്ടായിരുന്ന 6 നിന്നും 4 പേരിൽ ഗൂഢാലോചന കേസ് കൊടുത്തു. 4 പേര്, ഒരു സുരേഷ്, ബാബു, വേണു, അനുബാബു, അങ്ങനെ 4 പേരിൽ ഈ 315 റൂമിലുണ്ടായിരുന്ന ആളുടെ പേരിൽ ലോക്കൽ പോലീസ് ഗൂഢാലോചന കേസ് കൊടുത്തു. പക്ഷെ അതേ റൂമിലുണ്ടായിരുന്ന ജയരാജിനെയും ഈ രാകേഷിനെ ഒഴിവാക്കി. അതിപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ട് അന്ന് ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഗവൺമെൻറ്റിനെ സമീപിച്ച് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐക്ക് കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിനെ കൊണ്ട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോൾ സി ബി ഐ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സി ബി ഐ അന്വേഷണം വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷുക്കൂറിൻ്റെ മാതാവ് തലശ്ശേരിയിൽ, അല്ല സോറി, ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് കൊടുത്തു. ഇത് സ്വതന്ത്രമായ അന്വേഷണം നടത്തണം, ഇപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല, ഗൂഢാലോചനയിൽ നിന്നും വിദ്യാർത്ഥി ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അന്വേഷണത്തിന് വേണ്ടി അരിഞ്ഞു കൊടുത്തു. ജസ്റ്റിസ് കമാൽ പാഷയാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജി. അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിലെ 26 പേജിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വിധിന്യായത്തിൽ പറയുന്നത്, സ്വയം പ്രഖ്യാപിതമായ പ്രഖ്യാപിത രാജാക്കന്മാർ ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ ഇടപെടുന്നത് അവരുടെ കരങ്ങൾ ക്രിമിനൽ ജസ്റ്റിസിൻ്റെ അന്ത്യം കുറിക്കും. കോടതിക്ക് ഇത് മൗനമായി നോക്കിയിരിക്കാനാക്കില്ല. ഇതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിധി കമാൽ പാഷ നടത്തിയിട്ടുള്ളത്. അതുപ്രകാരം സി ബി ഐ അന്വേഷണം നടത്താൻ വേണ്ടി കോടതിയും പറഞ്ഞു. കോടതിയുടെ ഈ അന്വേഷണത്തിനെതിരായി അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ജയരാജൻ കേസ് കൊടുത്തു. ആ അപ്പീൽ തള്ളിയപ്പോൾ സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണം റദ്ദു ചെയ്യാൻ വേണ്ടി വീണ്ടും പോയി. സി പി എം പോകുന്നത് എന്താണ്? അന്വേഷണം നടത്തരുതെന്ന് പറയാനാണ്. സി ബി ഐ അന്വേഷണം നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജയരാജൻ പോകുന്നത് സുപ്രീം കോടതി വരെ പോകുന്നത്. ഇവിടെ സുപ്രീം കോടതി അത് കേട്ട് വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ തീരുമാനിച്ചു. വളരെ വേഗത്തിൽ, 2 മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണമെന്നൊരു ഓവർ ഡയറക്ഷൻ ജസ്റ്റിസ് കുര്യാക്കോസ് കൊടുത്തു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ പേരിൽ ഗൂഢാലോചന കേസും അതുപോലെ 302 വകുപ്പ് ചുമത്തിക്കൊണ്ട് ഇപ്പോൾ തലശ്ശേരി സെഷൻ കോടതിയിൽ ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് തേച്ച് മായ്ച്ച് കളയാനും കേസിനെ ദുർബലപ്പെടുത്താനും ഒട്ടേറെ പരിശ്രമം ഇതിൻ്റെ ഇടയിൽ നടത്തി. അതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഷാജി എം എൽ എ ചെയർമാനും അഡ്വക്കേറ്റ് ലത്തീഫ് കൺവീനുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഇതിനെ മോണിറ്റർ ചെയ്യാനും കേസ് നടത്താനുമുള്ള കമ്മിറ്റി രൂപീകരിച്ചു. അവർ ശരിയായ രീതിയിൽ ഇത് മോണിറ്റർ ചെയ്തു. ആ മോണിറ്റർ ചെയ്തതിൻ്റെ ഒരു അവസാനത്തിൻ്റെ ഫലമാണ് ഇദ്ദേഹം പിന്നെയാണ് ഈ കേസിൽ പിന്നെ ജയരാജൻ പ്രതിയാണ് എന്നത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാണ്. യഥാർത്ഥ പ്രതിയെ തന്നെയാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ പിടിക്കണം. ഇപ്പോൾ പിന്നെ ഒരു വനിതാ പിന്നെ പോലീസ് ഓഫീസർ പിന്നെ തിരുവനന്തപുരം പാർട്ടി ഓഫീസ് കയറിയതിനെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഓഫീസിൽ അങ്ങനെ കയറാൻ പാടില്ല. ഈ ക്രിമിനലുകളെ ആളുകളെ പിടിക്കാൻ, ഇല്ലെങ്കിൽ ആയുധം സൂക്ഷിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാൻ പാർട്ടി ഓഫീസിൽ പാടില്ലെന്ന് പറഞ്ഞാൽ എല്ലാ ക്രിമിനലുകളും പാർട്ടി ഓഫീസിൽ കയറില്ല. ജയരാജൻ പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം തന്നെ ക്രിമിനലാണ്.
അപ്പോൾ ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത് ഇതുപോലുള്ള ക്രിമിനലുകളെയും അതുപോലെ ആയുധങ്ങളും ശേഖരിക്കാനുള്ള ഒരു പവിത്രമായ സ്ഥലമാണ് പാർട്ടി ഓഫീസ്, അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കയറരുത് എന്നാണ് പിണറായി സംഘം പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്. ഞങ്ങൾക്കതിനോട് ഒട്ടുമേ യോജിപ്പില്ല. കുറ്റവാളികൾ എവിടെയാണെങ്കിലും അവരെ പിടികൂടാൻ പോലീസ് ജാഗ്രത കാണിക്കുകയും എവിടെയും കയറി പ്രതികളെ പിടികൂടുകയും ചെയ്യുന്നതാണ്. നേരത്തെ തന്നെ പോലീസ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ കയറിയതെങ്കിൽ ഇതുപോലുള്ള ക്രിമിനലുകളെയും കുറ്റവാളിയെ പിടിക്കാൻ കഴിയുന്നു. ഇത് കേരള കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഈ കേസ് പിന്നെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ചാർജ് ഷീറ്റിനെ മുസ്ലിം ലീഗ് പാർട്ടി സർവാത്മനാസ്വാഗതം ചെയ്യുകയാണ്. രാജേഷിനെയും അതുപോലെ തന്നെ ജയരാജിൻ്റെ പേരിൽ ഗൂഢാലോചന കൊണ്ട് 302 രണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ 120 ഗൂഢാലോചന. ആ ഗൂഢാലോചന പ്രതിയായാൽ സ്വാഭാവികമായും പ്രധാന കുറ്റത്തിൽ അവരും കൂടി പ്രതിയാവും അല്ലേ? അതുകൊണ്ട് 302 പ്രതിയായി. രണ്ടു പേർക്കും കൊലപാതകത്തിലും ഈ ഗൂഢാലോചന പങ്കിടും. അതാണ് ഗൂഢാലോചന പങ്കെടുത്തുകൊണ്ട് കൊലപാതകത്തിലും ബാധിക്കും. അതുകൊണ്ട് 302 പ്രകാരവും അവരുടെ പേരിൽ കേസെടുക്കാനാണ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തലശ്ശേരി സെഷൻ കോടതി കൊടുത്തേക്കുള്ളൂ. ഇനി അത് അവിടുന്ന് CBI കോടതിയിലേക്ക് കൈമാറും. അല്ല, അതൊക്കെ CPM തീരുമാനിക്കേണ്ടതാണ്. അതെല്ലാം CPM തീരുമാനിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയൊക്കെ മത്സരിക്കാനൊക്കെ നോക്കുന്നുണ്ട്, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളിപ്പോഴത്തെ സംഗതികൾ പറയാം. നടക്കാൻ തന്നെ പോയിരുന്നില്ല. ജാമ്യം കിട്ടപ്പോൾ അയാൾ കോടതി നടന്നങ്ങ് പോയി. അതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. അത് പറയാൻ വയ്യ. ഞങ്ങളിതിനെ അവിടെ ഗൗരവത്തോട് കൂടി കാണാണ്. ഇതിൽ കക്ഷികളെ ശിക്ഷിക്കപ്പെട്ടാൽ കണ്ണൂരിൽ സമാധാനം സ്ഥാപിക്കാൻ തന്നെ മതിയാവും. അതെ, ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണല്ലോ CBI അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ജസ്റ്റിസ് പാഷയുടെ കമന്റിന് അതാണ് കമന്റ് തന്നെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ലോക്കൽ പോലീസ് 6 റൂമിൽ 4 ഗൂഢാലോചന കുറ്റവും ഈ പിന്നെ ഈ രാകേഷിനും അതുപോലെ തന്നെ ജയരാജൻ പിന്നെ ഗൂഢാലോ കുറ്റം ഇല്ലാതെ വെറുതെ വിടുകയാണ്. സ്വാഭാവികമായി ആരന്വേഷിച്ചാലും കേസിൽ പ്രതിയാവും. അപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ഭരണ UDF ഭരിക്കുന്ന കാലത്താണ്, അത് അന്വേഷണം തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് UDF ഗവൺമെൻറ് കാലത്ത് തന്നെ CBI അന്വേഷണം നടത്തട്ടെ എന്ന് തീരുമാനിച്ചു. അല്ല, അത് മുല്ലപ്പള്ളി പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആൻസർ CPM എന്ന് വരുമ്പോഴല്ലേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അസംഭാവ്യമായ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും. അപ്പോൾ അത് വരുമ്പോൾ വരുന്ന വർക്ക് നമുക്ക് അതിനെ പറ്റി പറയാം. അസംഭാവ്യമാണ്, സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇവിടെ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം തന്നെ നടക്കൂല. UDF LDF ഒന്നുമില്ല. അതാണ് കണ്ടീഷനാണ്. അക്രമ രാഷ്ട്രീയം ഇവർക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്ന് മുല്ലപ്പള്ളിക്കും അറിയാം, കേരള ജനങ്ങൾക്കും അറിയാം. അക്രമ രാഷ്ട്രീയം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുമായി ധാരണ പോകാൻ സഖ്യമാവാം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ അസംഭവ്യമാണ്. ഒരിക്കലും അവർ ആയുധം കീഴ്വെക്കൂല. ആയുധം താഴെ വെക്കുന്ന പരിപാടി CPM ഇല്ല. എന്നത് വെച്ചോ എന്നാ പാർട്ടിയില്ല. അതാണ് അനുഭവം. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി അങ്ങനെ പറഞ്ഞത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.